ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം ഇറച്ചി പോളയാണ്. ഇറച്ചി കേക്ക് എന്നും പറയും. ഇത് നമ്മൾ ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കും, ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കും, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ ഒരു കഷ്ണം തന്നെ മതി കേട്ടോ നമുക്ക് നോമ്പ് തുറക്കാകുമ്പോൾ വയറെന്നറിയാനായിട്ട്. പിന്നെ ഇത് ഉണ്ടാക്കാനും സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ഇറച്ചിയാണ്. അപ്പോൾ അത് കറിയിൽ നിന്ന് കോരി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ എങ്ങനെയെന്ന് നോക്കാം. ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വല്യുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്, ചെറുതാക്കി മുറിച്ചത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചായച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് 1 ടേബിൾ സ്പൂണ്. അതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ 1/4 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ബീഫിൽ ഉപ്പ് ചേർത്താണ്, അതൊന്ന് മൈൻഡിൽ വെക്കണം. ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതാക്കി അരിഞ്ഞും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയായി. സിമ്പിളല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ഇറച്ചി കേക്കിനുള്ള ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/6 കോഴിമുട്ടയാണ്. അപ്പോൾ നമുക്ക് 8 എണ്ണമോ 10 എണ്ണമോ ഒക്കെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ആ 6 കോഴിമുട്ടയെ നമ്മളൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇറച്ചി കേക്കിൻ്റെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇറച്ചി കേക്കിനുള്ള കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് ഇതെല്ലാം ഒരുപോലെ ആക്കിയെടുക്കുക. ബാറ്ററൊക്കെ ഒരേ സ്ഥലത്തേക്ക് ഒരുപോലെ ആക്കി ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇങ്ങനെ വെച്ചാൽ ഇത് കരിയും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ വേറൊരു പാന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ പാന് വെച്ചിട്ട് വേണം നമ്മൾ ഇറച്ചി കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതൊരു 1/2 മണിക്കൂർ ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. ഇപ്പോൾ 1/2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വെന്തുണോ എന്ന്. നമുക്കൊരു കത്തി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു
fork vechittu kutti nokkam appo idu nannayittu vendittunde ini namukku idinde apparatha vasham kuda veichedukkanam appo adinayittu njan vera oru pan vechu kodukkunnunde ennittu ee side kuda veichedukkunnunde oru 5 minute veicha madiyavu appo rendu side um veichittu nammal oru plate like maati koduthittunde ini idu nammal kashnangal aakite namukku serve cheyya അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഇറച്ചി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം